വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമില് ഒരു എന്തെങ്കിലും ഡെസേർട്സ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കോട്ടയ്ക്ക് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ ഞങ്ങള് ഒന്ന് രണ്ട് റിവ്യൂസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോട്ടയ്ക്കൽ പോയത്. ഒരു ഐസ്ക്രീം പാർലർ പിക്കാസിനോ എന്നാണ് ഷോപ്പിന്റെ പേര്. അപ്പോഴും ഞങ്ങൾ അവിടെ പോയതും അവിടുന്ന് കഴിച്ചതും അവിടുത്തെ എന്താ പറയാ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങൾ നോർമലി ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ പോണ സ്ഥലത്തുള്ള അവിടുത്തെ അറ്റ്മോസ്ഫിയറും പിന്നെ നമുക്ക് ആ ഫുഡ് കഴിക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ അവിടെ പോയത് മുതലേ അവരുടെ സർവീസ് ആയിക്കോട്ടെ, നമ്മള് അവിടുത്തെ എന്താ പറയാ, നമ്മളെ മനസ്സിൽ ഞാനൊരു ചോക്ലേറ്റ് ലവറാണ്, ഒരു ഐസ്ക്രീം ലവറാണ്. അപ്പൊ എന്നെ പോലെ ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, കേക്ക് ഇഷ്ടമുള്ളവർക്ക് അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പ് തന്നെയാണത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഞങ്ങൾ കഴിച്ച സാധനങ്ങൾ പറ്റിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തത് ഒരു ടെൻഡർ നട്ട്സിൻ്റെ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് കൂടാണ്ട് നമ്മൾ നല്ല ടെൻഡർ ഇങ്ങനെ നമ്മൾ ഇളനീർ കട്ട് ചെയ്തിട്ടത്, പിന്നെ നട്ട്സ്, അതിൻ്റെ ഒക്കെ ഫ്ലേവർ സൂപ്പർ ആയിരുന്നു. ഞാൻ കഴിച്ചത് സ്ട്രോബെറി കുപ്പിടാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി, അതേപോലെ അതിൻ്റെ വാനില സ്ട്രോബെറി ഐസ്ക്രീംസിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു. അത് സൂപ്പറായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ഫഡ്ജ് ബ്രൗണി ആയിരുന്നു. നമ്മൾ ബ്രൗണി വെച്ചിട്ട് അതിൻ്റെ മേലൊരു ചോക്ലേറ്റിൻ്റെ സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ടുള്ളതായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞങ്ങൾ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് എല്ലാവരും എടുത്തത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ, അപ്പം നമുക്കൊക്കെ ഓരോ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, മാംഗോ വാട്ടർ, അത് അവിടുത്തെ സ്പെഷ്യലായിരുന്നു. അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോ അതും ഇതുപോലെ തന്നെ, അതിൽ എന്താ പറയാ, നമ്മള് മാങ്ങ പഴുത്ത മാങ്ങ ഒക്കെ കട്ട് ചെയ്തിട്ടത്, പിന്നെ നട്ട്സ്, അതിൻ്റെ ഒക്കെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ലൊരു ടേസ്റ്റ്. ഞങ്ങളിപ്പോ ഇതിനു മുന്നേ പല സ്ഥലത്തുനിന്ന് നമ്മൾ ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാറുണ്ട്, പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോ നിങ്ങളെല്ലാരും ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി ട്രൈ ചെയ്ത് നോക്കുക. അവിടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. അവിടെ കുറേ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് അവരുടെ മെനു കാർട്ടിൽ. അപ്പോൾ ഒരു ഐസ്ക്രീം ലവേഴ്സിനൊക്കെ പറ്റിയൊരു ഷോപ്പാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നിങ്ങൾക്കൊക്കെ പോയിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ടൈം എടുത്തിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പം എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ള 4 ഐറ്റംസും അവിടെ ബെസ്റ്റ് ഐറ്റംസ് ആണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് 100% സാറ്റിസ്ഫൈ ചെയ്ത ഒരു ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സൂപ്പറായിട്ടുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. വെറൈറ്റി ഉണ്ട് ഒരുപാട്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ അടുത്ത സ്ഥലം തന്നെയാണ്, കോട്ടക്കലിലാണ്. കോട്ടക്കലല്ല, ചെങ്കുവെട്ടിയിൽ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കേ.